ഹായ് ഹലോ, അസ്സലാം വലൈക്കും. എല്ലാവർക്കും ബാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മഴേൻ്റെ ചോർച്ചയൊക്കെ കിട്ടിയ സമയത്ത് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ചെറിയ രീതിയിൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ മണ്ണ് കൊത്തിയെടുക്കുകയാണ് കേട്ടോ, മേൽമണ്ണ്. അപ്പം നമുക്ക് ചെറിയ ഒരു പരിപാടി ഉണ്ട്, മഴയൊക്കെ ചോർന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ നല്ല രീതിയിൽ മഴ തന്നെ ആട്ടോ, രാവിലെ മുതലേ മഴയാണ് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് പറയുക കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടത് നല്ല വളക്കൂറുള്ള മേൽമണ്ണാണ്. അപ്പം മേൽമണ്ണിലായിരിക്കും നല്ല വളം ഉണ്ടാവുക. അപ്പം നല്ല സൈസ് മണ്ണാണ് കേട്ടോ, എന്താ പറയുക, നല്ല തരിതരായിട്ടുള്ള മണ്ണ്. അധികം കല്ലോ വേസ്റ്റോ ഒന്നും ഈ ഒരു മേൽമണ്ണിൽ കാണൂല. അപ്പം അങ്ങനെയുള്ളൊരു മണ്ണാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു കൊട്ടയിലെടുത്ത് ആവശ്യത്തിന് പൊക്കിയതാണ്, ഓവറായോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചു. ഇനി ഇത് നമ്മൾ എവിടെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കൊട്ടയിലാക്കിയ മേൽമണ്ണ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ എന്ത് ചെയ്തു, വീടിൻ്റെ ഇറയത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അധികം വെള്ളം വീണ് അഴുകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കൊട്ടയും മണ്ണും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ കത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലുള്ള കവറുകളാണ്, പ്ലാസ്റ്റിക് കവറുകളാണ്. ഒരു മൂന്ന് കവർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മണ്ണ് നിറച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മണ്ണാണ്, അതുപോലെ വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ വളങ്ങളൊന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് വള്ളികൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഏറ് തലകളാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാറ്റുവേല സമയമായിട്ടുണ്ട്. അപ്പം ജൂൺ 22 മുതലാണ് ജൂലൈ 5 വരെയാണ് നമ്മുടെ ഞാറ്റുവേല സമയം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ആയിരിക്കും എല്ലാവരും പൊതുവെ നമ്മുടെ കുരുമുളക് വള്ളികളൊക്കെ വെച്ച് തുടങ്ങുന്ന ഒരു സമയം. അപ്പം നമ്മളും വെക്കാനായിട്ട് പോവുകയാണ് കുരുമുളക് വള്ളികൾ. നല്ല രീതിയിൽ ആരോഗ്യമുള്ള കുരുമുളക് വള്ളികളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് പൊതുവെ കുരുമുളക് വള്ളികൾ വീട്ടിൽ റെഡിയാക്കി എടുക്കാറുള്ളത് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നല്ല മേൽമണ്ണാണ് എടുത്തിരിക്കുന്നത്, നല്ല വളക്കൂറുള്ള മേൽമണ്ണ്. എക്സ്ട്രാ വളങ്ങളൊന്നും അതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കേണ്ടതില്ല. അപ്പോൾ നമ്മുടെ കവറിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ അത്യാവശ്യം മണ്ണ് ഈ ഒരു കവറിലോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുട്ടിക്കൊടുത്തിട്ട് വീണ്ടും നിറച്ച് ഒന്ന് ഫിറ്റാക്കി എടുക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കുരുമുളക് വള്ളിയാണ്. അതായത് നമ്മുടെ കുരുമുളക് കയറിപ്പോകുന്ന കുരുമുളകുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ താഴെ ചുവട്ടിലായിട്ട് പടർന്ന് വളരുന്ന വള്ളികൾ കാണുമല്ലോ, അത്തരം വള്ളികളാണ് നമ്മൾ ഇത്തരത്തിലുള്ള കയറുതലകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് നല്ല രീതിയിൽ ഈൽഡ് തരുന്ന കുരുമുളക് തൈകളിൽ നിന്നും വേണം ഇങ്ങനെയുള്ള വള്ളികൾ നമ്മൾ ശേഖരിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ മണ്ണൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആ ഒരു വള്ളികൾ എടുക്കാനായിരിക്കും. അപ്പോൾ അത് എടുക്കാനായിട്ട് പോകുന്നൊന്നും കാണിക്കുന്നില്ല, നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള വള്ളികളാണ് നമുക്ക് വേണ്ടത്. ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുതിയൊരു ബ്ലേഡാണ്, നല്ല മൂർച്ചയുള്ള പുതിയൊരു ബ്ലേഡ്. അപ്പോൾ ഇതാ അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുരുമുളകിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു വള്ളിയാണിത്. ഇതിൽ ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ഇലയും ഈ ഒരു വള്ളിയിൽ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏകദേശം കണക്ക് കൂട്ടുക, ഒരു മൂന്ന് മൊട്ട് വരുന്ന രീതിയിൽ, മീൻസ് രണ്ട് മൊട്ട് മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ. അതിലേതെങ്കിലും ഒന്നിലായിരിക്കും ചിലപ്പം വേര് പിടിച്ച് കിട്ടുന്നത്. അതുകൊണ്ട്
മൂന്ന് മുട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ വള്ളികളെ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് എടുത്തിരിക്കുന്ന വള്ളിയിൽ നിന്നും എത്രത്തോളം കിട്ടും എന്നതിനനുസരിച്ച് നല്ല രീതിയിൽ ഈ ഒരു മൂന്ന് മുട്ട് വീതം വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം മാക്സിമം നല്ല ആരോഗ്യമുള്ള തണ്ടുകൾ സെലക്ട് ചെയ്യുക. ഇടയിൽ ചിലപ്പോൾ പുഴുക്കുത്തുള്ള രീതിയിലൊക്കെ കാണാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയുള്ളത് ഒരിക്കലും എടുക്കരുത്. അങ്ങനെയുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യമില്ലാത്ത വള്ളികളായി തൈകളായി മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കാതിരിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്രത്തോളം കവറുകളുണ്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും കുരുമുളക് ഇതുപോലുള്ള മുട്ടുകൾ നമ്മൾ വെട്ടിയെടുക്കുക ആണ് ചെയ്യേണ്ടത് കേട്ടോ. പുതിയൊരു ബ്ലേഡ് എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക, കാരണം ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ദാ നമുക്ക് ഇത്രത്തോളം മുട്ടുകൾ കിട്ടിയിട്ടുണ്ട്. മൂന്ന് മുട്ട് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് എങ്ങനെയാണ് നട്ട് വെക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ദാ നല്ല സോഫ്റ്റായിട്ടുള്ള ഇളക്കമുള്ള നല്ല മേൽമണ്ണാണ്. ഇതിലേക്ക് നമ്മൾ രണ്ട് മുട്ട് മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കവറിൽ എത്ര എണ്ണം കുത്തിവെക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പം രണ്ടെണ്ണം വീതം ആണ് ഓരോ കവറിലും കുത്തി നിർത്തുന്നത്. മൂന്ന് കവറാണ് ഇവിടെ ആകെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് മുട്ട് മണ്ണിനടിയിൽ വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒരു കവറിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ടെണ്ണം വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര പരിപാടിയേ ഉള്ളൂ കുരുമുളക് വള്ളികൾ നട്ട് പിടിപ്പിക്കാനായിട്ട്. ഇനി ഇത് അധികം വെയിലില്ലാത്ത തണലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കണം. ഇപ്പം മഴയാണ്, ചെറിയ രീതിയിൽ മഴ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മളിത് കൊണ്ടുവെക്കേണ്ടത്. അതുപോലെ തന്നെ വെയിൽ ഒട്ടും ആവരുത്. വെയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നേരത്തെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് മുളപ്പിച്ചിട്ടുള്ള തൈകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ മേൽമണ്ണെടുത്തിട്ട് പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ചു. എന്നിട്ട് ഒരു കവറിൽ അഞ്ച് തൈ വീതമാണ് കേട്ടോ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ നല്ല രീതിയിൽ തന്നെ എല്ലാം നമുക്ക് കിളിർത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പഴക്കമുള്ള കവറാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മളിത് വെച്ചിട്ട് മഴ തുടങ്ങിയ ആ ഒരു സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ മുളപ്പിച്ചെടുത്തതാണ്. ഇനി ഇത് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തോടെ ഈ തൈകൾ വളർന്നു കിട്ടും. ഒരു കവറിൽ മൂന്നോ നാലോ എണ്ണം വെക്കുന്നത് നമ്മൾ വെക്കുന്ന എല്ലാ തൈകളും വളർന്നു കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്നോ നാലോ എണ്ണമൊക്കെ വെക്കുന്നത്. അതിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ നമുക്ക് വളർന്ന് കിട്ടിയേക്കാം. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫംഗിസൈഡ്സും ഒന്നും ഉപയോഗിച്ചില്ല, അതുപോലെ തന്നെ റൂട്ട് ഹോർമോണൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയാണ് പണ്ടൊക്കെ ചെയ്തിരുന്നത് ആളുകൾ, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇനി ഈ തൈകൾ എങ്ങനെയാണ് നട്ട് വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.